Namaskaram, Jilla Varthakalilekku Swagatham, Adyam Prathana Varthakal. September 5, Deshiya Adhyapaka Dinam, Mikacha Adhyapakarkku Pauravaliyude Adharam. Compost Bhoomi Thirichupidikkan BJP Rangathu, Factoryilekku Bahujana Marchum Dharnayum. Kendra Sarkar Nedre Raji Vyapakamaya Prakshabangalumai Muslim League, October 2, Kozhikode Rallyum Podu Yogavum. Railway Bhoomi Thirichupidichu, Farooq Commonwealth Tile Factory Pravartanam Avathalathil. Nishida Suresh, Vishadamaya Varthakalilekku. Farooq Commonwealth Tile Factory Tholilaligalodu Railway Ude Krurata. Vadaka Mudangiyathine Thudarnnu Railway Ude Bhoomiyil Praveshanam Nishedhichu Kettiyadachu. Ithu 300-olam Tholilaligaleyum Company Pravarthanatheyum Prathisandhiyilakkum. Farooq Commonwealth Tile Factory ഉപയോഗിച്ചിരുന്ന 1.34 ഏക്കർ ഭൂമിയാണ് വാടക കൊടുത്തില്ലെന്ന കാരണത്താൽ റെയിൽവേ തിരിച്ചുപിടിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേയിൽ നിന്നും ലീസിനെടുത്ത സ്ഥലമാണിത്. റെയിൽവേ അധികൃതർ കുറ്റിയടിച്ച് കോമ്പൗണ്ട് തിരിച്ചതോടെ ഈ ഭൂമിയിലേക്കുള്ള തൊഴിലാളികളുടെ പ്രവേശനവും കമ്പനിയിലേക്കുള്ള ഗതാഗതവും മുടങ്ങി. കമ്പനിയുടെ 13 ലക്ഷത്തോളം ഓട് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ വഴിയിലേക്കുള്ള ചരക്ക് നീക്കവും ഇതോടെ പൂർണ്ണമായും നിലച്ചു. 300-olam തൊഴിലാളികളും പ്രതിസന്ധിയിലായി. കമ്പനിയിലേക്കുള്ള അസംസ്കൃത വസ്തുക്കളും ഇന്ധനവും കാന്റീനിലേക്കുള്ള വിറകും ലഭിക്കാതെ വരുന്നത് തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടിക്കും. കമ്പനി വിൽക്കുന്നതിനുള്ള ഗൂഢനീക്കമാണ് റെയിൽവേയുടെ നടപടിക്ക് പിന്നിലെന്ന് തൊഴിലാളികൾ പറയുന്നു. നിലവിൽ കമ്പനി തൊഴിലാളികളുടെ ശമ്പളം ബോണസ് തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇരുട്ടടി പോലെ റെയിൽവേയുടെ നടപടി. റെയിൽവേയുടെ ഭൂമിക്കായി നിലവിൽ കമ്പനി വാടക നൽകി വരുന്നുണ്ട്. എന്നാൽ വാടക വർദ്ധിപ്പിച്ചതിനെതിരെ കമ്പനി കേസ് ഫയൽ ചെയ്തിരുന്നു. ആ കേസ് കോടതി പരിഗണിക്കും വരെ നിലവിലുള്ള സാഹചര്യം തുടരാമെന്നാണ് ധാരണ. കേസ് അടുത്താഴ്ച കോടതി പരിഗണിക്കാനിരിക്കെ റെയിൽവേ സ്വീകരിച്ച നടപടി കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുത്തും. 300-olam തൊഴിലാളികളും അവരുടെ കുടുംബവും പെരുവഴിയിലാകും. റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ഷിബു അസാഫിന്റെ നേതൃത്വത്തിലാണ് ഭൂമി വേർതിരിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ നടത്താൻ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ തീരുമാനിച്ചതായി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. ഇതിന്റെ ഭാഗമായി September 21 സംസ്ഥാന കൌൺസിലും October 2 ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ആശങ്ക ഉളവാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുമായി ബി ജെ പി ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സാമ്പത്തിക വളർച്ച എന്നൊന്നില്ല, തളർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാർട്ടി വിശദമായി ഇന്നലെ ചർച്ച ചെയ്തു വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു മതേതര പാർട്ടികളുമായി ചേർന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ UDF, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു ദേശീയ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എന്തു തന്നെയാണെങ്കിലും ശരി, ഇപ്പോഴും ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത് മതേതര പാർട്ടികളെയാണ്. ആ മതേതര പാർട്ടികളുടെ ഇടയിൽ ഐക്യമുണ്ടാവണം. ആ ഐക്യത്തിന് വേണ്ടിയാണ് അതിനുള്ള ഇൻസ്ട്രുമെൻ്റായി മുസ്ലിം ലീഗ് പ്രവർത്തിക്കുക എന്നാണ് പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോംട്രസ്റ്റ് ഭൂമി പിടിച്ചെടുക്കാൻ BJP ബഹുജന മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ അണിനിരന്ന മാർച്ച് കോൺട്രസ്റ്റിന് മുന്നിൽ സമാപിച്ചു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺട്രസ്റ്റ് ഭൂമി പിടിച്ചെടുക്കാൻ സമരവുമായി BJP രംഗത്തിറങ്ങി. അന്യാധീനപ്പെട്ടു പോകുന്ന ഭൂമി തിരിച്ചുപിടിക്കുക, കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കുക, തൊഴിലാളികൾക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹുജന മാർച്ച് നടത്തി. ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോൺട്രസ്റ്റിന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ പരിപാടി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണെന്നും വിജയം വരെ സമരം ശക്തമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഞങ്ങൾ ചിലർക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കാനാണുള്ളത്. ഈ
ആരാണ് വിട്ടു കൊടുത്തിട്ടുള്ളത്? 2009 അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ടി പി രാമകൃഷ്ണൻ എന്ന് കേരളത്തിന്റെ തൊഴിൽ മന്ത്രിയാണ്. അന്ന് ടി പി രാമകൃഷ്ണൻ ഈ മണ്ണിൽ വന്ന് പറഞ്ഞിട്ടുള്ള വിടുവാഴ്ത്തങ്ങൾ കോഴിക്കോട് മറക്കില്ല, തൊഴിലാളികൾ മറക്കില്ല. പ്രിയപ്പെട്ടവരെ, സമരസമിതി ചെയർമാൻ ടി വി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ടി റനീഷ്, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി പി ജിജേന്ദ്രൻ, അലി അക്ബർ എന്നിവരും സംസാരിച്ചു. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. ജി വി എച്ച് എസ് എസ് ഗേൾസ് നടക്കാവിലെ പഴയ അധ്യാപകർ ഒരിക്കൽ കൂടി ഈ അധ്യാപക ദിനത്തിൽ ഒത്തുകൂടി. പഴയ സുഹൃത്തുക്കളെ കാണാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനുമായി കഴിഞ്ഞ 20 വർഷമായി മുടങ്ങാതെ ഈ ഒത്തുചേരൽ സ്കൂളിൽ നടക്കാറുണ്ട്. ജി വി എച്ച് എസ് എസ് ഗേൾസ് നടക്കാവിലെ റിട്ടയർഡ് അധ്യാപകർ അധ്യാപക ദിനത്തിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടി. പഴയ ഓർമ്മകളുമായി സുഹൃത്തുക്കളെ കണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശാരീരിക അസ്വസ്ഥതകളെ തോൽപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി അധ്യാപകരാണ് അവരുടെ പഴയ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത്. ജി വി എച്ച് എസ് എസ് ഗേൾസ് നടക്കാവ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 20 വർഷമായി മുടങ്ങാതെ ഈ ഒത്തുചേരൽ സ്കൂളിൽ സംഘടിപ്പിക്കാറുണ്ട്. കോഴിക്കോട് ജില്ലാ ഓഫീസർ എൻ മുരളി ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നേരത്തെ കേന്ദ്രത്തെ സൂചിപ്പിച്ചവരെ പലസ്ഥലും ഒരുപാട് പ്രശ്നമുള്ള ചില സംഗതികൾ നമ്മൾ ഈ ഇത്തരത്തിൽ കടന്നുപോയിരുന്നു. ഞാനിവിടെ പറയുന്നത് ഉചിതമാണോ എന്നറിയില്ല, എങ്കിൽ പോലും ശ്രീ എ കെ ബാലൻ മാസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ സർവീസ് ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നമ്മുടെ വിദ്യാലയത്തിൽ ആ സമയത്ത് പ്രധാന അധ്യാപകരായിരുന്ന എനിക്ക് പോലും ഒരുപാട് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടായത് അത് നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിൽ പോലും പൂർണ്ണമായ അർത്ഥത്തിൽ അത് നീക്കാനും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം അതിന്റെ ആ ഫയലിൽ എൽ സി ഇ എ, കോമളവല്ലിയൻ എന്നീ മുതിർന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ വിട്ടുപിരിഞ്ഞ 6 പ്രിയ അധ്യാപകരെ ചടങ്ങിൽ അനുശോചിച്ചു. റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കമലാദേവി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ടീച്ചർ അസോസിയേഷൻ സെക്രട്ടറി എൻ സുരേന്ദ്രൻ, അപ്പുണ്ണിമാഷ്, ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജലൂഷ് കെ, പി ശ്രീമാനുണ്ണി, കെ പ്രഭാലക്ഷ്മി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സമ്മാന പെരുമഴയുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഓണം മെഗാ ഓഫർ. ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ, കൂടാതെ നറുക്കെടുപ്പിലൂടെ 3 സ്കൂട്ടർ, 3 ഫ്രിഡ്ജ്, 3 വാഷിംഗ് മെഷീൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം. ബി ഐ എസ് ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മുതൽ. പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ബി ഐ എസ് ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ലളിതമായ നിബന്ധനകളോടെ EMI സൗകര്യം. സ്പാർക്കിൾ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. അഡ്വാൻസ് ബുക്കിംഗ് നടത്തൂ, പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ സമ്മാനങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വൽ. ഓണമാകുമ്പോൾ കേരളത്തിലെല്ലാം മാറും. കേരളത്തിന്റെ ഹൃദയതാളം മാറും. വിനോദങ്ങൾ മാറും. തിരുമുറ്റങ്ങൾ മാറും. കളികൾ മാറും. വസ്ത്രശൈലിയും മാറും. ഒപ്പം സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ദിവസേന നേടൂ കാർ, സ്കൂട്ടർ, ടി വി, AC, ഗ്രൈൻഡർ, മിക്സി, അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ ഈ ഓണം ആഘോഷിക്കും. ഇരട്ടി മധുരത്തോടെ കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5. വാർത്തകൾ തുടരുന്നു. അർഹതയ്ക്കുള്ള അംഗീകാരമായി പ്രധാനാധ്യാപകൻ പി ഗിരീഷ് കുമാർ സംസ്ഥാന അവാർഡിന് അർഹനായതോടെ മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പെരുമയ്ക്ക് 10.5. ഇത്തവണത്തെ മികച്ച പ്രൈമറി വിഭാഗം അധ്യാപകനുള്ള അവാർഡിനാണ് ഗിരീഷ് കുമാർ മാഷ് അർഹനായത്. ആരായിരിക്കണം ഒരു മികച്ച അധ്യാപകൻ? എങ്ങനെയായിരിക്കണം ഒരു നല്ല അധ്യാപകൻ? ഒരു നല്ല അധ്യാപകൻ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കേണ്ടത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു അധ്യാപകൻ കോഴിക്കോട് ജില്ലയിലുണ്ട്. മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകനായ മുക്കം നീലേശ്വരം സ്വദേശി പി ഗിരീഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഈ മികവിനുള്ള അംഗീകാരമായി അദ്ദേഹത്തെ തേടിയെത്തിയത് ഈ വർഷത്തെ മികച്ച പ്രൈമറി സ്കൂൾ അധ്യാപകനുള്ള സംസ്ഥാന അവാർഡാണ്.
2016 മുതൽ 2019 വരെയുള്ള 3 വർഷത്തെ കഥയാണ് ഗ്രീഷ്മാഷിന് മണാശ്ശേരി യു പി സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്. 2016 ഗ്രീഷ്മാഷ് ഇവിടെ പ്രധാന അധ്യാപകനായി പ്രവേശിക്കുമ്പോൾ വെറും 640 വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കൊഴിഞ്ഞുപോക്കിനെ തുടർന്ന് തകർച്ചയുടെ വക്കിൽ നിന്നിരുന്ന ആ സ്കൂളിൽ 3 വർഷങ്ങൾക്കപ്പുറം ഇന്ന് 1075 വിദ്യാർത്ഥികളാണുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷം മാത്രം 129 വിദ്യാർത്ഥികളുടെ വർധനവാണ് സ്കൂളിലുണ്ടായത്. ഇതുമാത്രമല്ല, സ്കൂളിന്റെ 111 വാർഷികത്തോടനുബന്ധിച്ച് വേറിട്ട ഒട്ടനവധി പദ്ധതികളാണ് ഈ അധ്യാപകന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടപ്പിലാക്കിയത്. വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളിലും വായനാശീലം വളർത്തുന്നതിനായി നേരമായി നമുക്ക് വായിക്കാം. മുക്കം ലിറ്ററേച്ചർ ഫെസ്റ്റ്, 111 ശാസ്ത്ര പരീക്ഷണങ്ങൾ, നാടകക്കളരി, ഇതുപോലുള്ള നിരവധി പദ്ധതികളാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്. സ്കൂളിനിനിയും സ്കൂളിൻ്റേത് മാത്രമായ നിരവധി പ്രത്യേകതകളുണ്ട്. എല്ലാ ക്ലാസ് മുറികളിലും സ്മാർട്ട് ടിവിയും ആൻഡ്രോയിഡ് ബോക്സും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിത് വളരെ മികച്ച ഒരു അനുഭവം ഒരുക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ക്ലാസ് മുറികൾ ട്രെയിൻ മാതൃകയിലും ടെക്സ്റ്റ് ബുക്കിലെ കഥാപാത്രങ്ങളെ യാത്രക്കാരുമാക്കി മാറ്റിയ ഒട്ടേറെ കൗതുക കാഴ്ചകളും സ്കൂളിന്റെ പ്രത്യേകതയാണ്. പാർക്കും ശില്പോദ്യാനവും ബുദ്ധപ്രതിമയും ഒക്കെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. പുസ്തകങ്ങളുടെ വലിയ ശേഖരമുള്ള ലൈബ്രറി, മ്യൂസിയം, സയൻസ് ലാബ്, ഇങ്ങനെ നീളുന്നതാണ് മണാശ്ശേരി യു പി സ്കൂളിന്റെ പ്രത്യേകതകൾ. സ്കൂളിന്റെ ചുവരുകൾ വരെ പകർന്നു കൊടുക്കുന്ന അറിവുകൾ അത്ര ചെറുതൊന്നുമല്ല. കഥകളും കവിതകളും അവയുടെ കർത്താക്കളും വരെ ചുവരിൽ ജീവിക്കുന്നുണ്ട്. കുമാരനാശാന്റെ ചണ്ഡാലഭിക്ഷുകയാണ് സ്കൂൾ മുറ്റത്തെ കിണറിൽ പ്രതിഫലിക്കുന്നത്. നാട്ടുകാരുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഗ്രീഷ്മാഷ് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കിയത്. സർവീസിന്റെ അവസാന വർഷമാണ് ഗ്രീഷ്മാഷെ തേടി ഈ അവാർഡ് എത്തിയത്. സ്കൂളിന്റെ ചരിത്രത്തിൽ ഈ അധ്യാപകനും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും തങ്കലിപികളാൽ എഴുതപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കൗൺസിൽ കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മാന്ദ്യം മൂടിവെക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ന്യൂനപക്ഷങ്ങളെ വേർതിരിക്കാനുള്ള നിയമങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്നും മതേതരത്വത്തെ തകർക്കാൻ കമ്മ്യൂണൽ ഇഷ്യൂ കുത്തിപ്പൊക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നല്ല കാര്യങ്ങളൊന്നും ചെയ്തെന്ന് അവകാശപ്പെടാനില്ലാത്ത സംസ്ഥാന സർക്കാർ ബിഗ് സീറോ ആണെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് ലീഗ് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുമെന്നും പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, ട്രഷറർ എം എ മജീദ്, സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം എന്നിവരും സംസാരിച്ചു. ബാലുശ്ശേരി മണ്ഡലം വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കഞ്ഞി വിതരണം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുരേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് വനിതാ ലീഗിന്റെ നേതൃത്വത്തിലുള്ള കഞ്ഞി വിതരണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ബാലുശ്ശേരി മണ്ഡലം വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കഞ്ഞി വിതരണത്തിന് തുടക്കമായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തുന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് വനിതാ ലീഗ് നേതൃത്വത്തിലുള്ള കഞ്ഞി വിതരണ പദ്ധതി. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്കും പ്രവേശിപ്പിക്കപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും കൈത്താങ്ങാവുകയാണ് ബാലുശ്ശേരി നിയോജക മണ്ഡലം വനിതാ ലീഗ് കമ്മിറ്റി. രാവിലെ ഒ പിയിലെത്തുന്നവർക്കും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നവർക്കും കഞ്ഞി നൽകാനാണ് വനിതാ ലീഗ് പ്രവർത്തകരുടെ തീരുമാനം. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം സാമൂഹ്യ സേവനവും പ്രധാനമാണെന്ന് തെളിയിക്കുകയാണ് വനിതാ ലീഗ് പ്രവർത്തകർ. എല്ലാ ദിവസവും ഇത് കൃത്യമായി ചെയ്യാനാണ് വനിതാ ലീഗ് പ്രവർത്തകരുടെ തീരുമാനമെന്ന് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറിയും ഉണ്ണികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നസീറ ഹബീബ് പറഞ്ഞു. നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ പനിയുടെ ശക്തി കൂടിയപ്പോഴാണ് നമ്മൾ ഇത്തരം ഒരു പദ്ധതിയുമായി ആലോചിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വനിതാ ലീഗ് പ്രവർത്തകർ വളരെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ബുധനാഴ്ച ഒഴികെ മറ്റു ദിവസങ്ങളിലൊക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടുകാരെ എല്ലാവരുടെയും സഹായ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പരലൂർ മൊയ്തി, ബഷീർ കുന്നുമ്മൽ, നാസർ ഏഴുകണ്ടി, റംല പയ്യൻ പുനത്തിൽ, കെ വി ഖദീജ, സാജിദ കൊല്ലരുകണ്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രളയത്തിൽ ചെത്തുകടവ് വയലിൽ ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യൂത്ത് കോൺഗ്രസ് 10th ward കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചിയാക്കി. ചെത്തുകടവിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ തൊഴിലുറപ്പുകാരുടെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ ശുചിയാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ദുർഗന്ധം വമിക്കുന്ന ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും ശേഖരിച്ചത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പ്രവൃത്തി വൈകുന്നേരം 3 മണി വരെ നീണ്ടു.
വരും ദിവസങ്ങളിൽ ചെത്തുകടവിന്റെ മറ്റു ഭാഗങ്ങളിൽ കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും സഹകരണത്തോടെ ചൊവ്വാഴ്ച ശേഖരിക്കും. പ്രളയം കഴിഞ്ഞ ഉടനെ ഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി ചാക്കുകണക്കിന് മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നു. കോരിച്ചെറിയുന്ന മഴയത്തും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാണ് 10th ward യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശുചീകരണ പ്രവൃത്തി നടത്തിയത്. വാർഡ് മെമ്പർ സി വി സംജിത്, വാർഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജീഷ് കുമാർ, അജിത് കുമാർ, വിദ്യാധരൻ, വൈശാഖ്, പ്രകാശൻ, ഗിരീഷ്, ജയേഷ്, സുമേഷ്, ഗോപാലൻ, ശ്രീജേഷ് എന്നിവർ നേതൃത്വം നൽകി. ശേഖരിച്ച മാലിന്യങ്ങൾ ഉണങ്ങുന്ന മുറയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കയറ്റി അയക്കുന്നതാണ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ഗോൾഡ് വെയിറ്റ് ചോദിക്ക. പ്രൈസ് ടാഗ് ചെക്ക് ചെയ്യ്. ഗോൾഡിന്റെ വെയിറ്റ് വേറെ, പ്രഷ്യസ് സ്റ്റോണിന്റെ വെയിറ്റ് വേറെ, മേക്കിംഗ് ചാർജ് വേറെ. വേറെ വേറെ. സോ ഗോൾഡിനായി ഗോൾഡിന്റെ പ്രൈസ് മാത്രം പേ ചെയ്യ്. ബില്ലിൽ എല്ലാം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായി ട്രാൻസ്പെറൻസി. ഇതാണ് മലബാർ പ്രോമിസ്. ഇറ്റ്സ് ഓൾസോ പ്രോമിസ് ഈസ് എ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. മഴയുടെ വൈവിധ്യമാർന്ന മുഖങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ പ്രദർശനം ന്യൂ വേവ് ഫിലിം സ്കൂളിൽ ആരംഭിച്ചു. ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ 25 ഫോട്ടോഗ്രാഫർമാരുടെ 31 ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഴയുടെ ക്രൂരമല്ലാത്ത മുഖങ്ങൾ ഫോട്ടോകളുടെ രൂപത്തിൽ പ്രതിഫലിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് ന്യൂ വേവ് ഫിലിം സ്കൂൾ തുറന്നുകൊടുത്തത് മറ്റൊരു പുത്തൻ അനുഭവമാണ്. മഴ പ്രമേയമാക്കിയുള്ള ആകെ നിറഞ്ഞാൽ കുളിരില്ല എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ 25 ഫോട്ടോഗ്രാഫർമാരുടെ 31 ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഴയുടെ ഭംഗിയുള്ള വശങ്ങളാണ് കൂടുതലായും ഫോട്ടോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. മത്സരത്തിനെത്തിയ 150 ചിത്രങ്ങളിൽ നിന്നും അവസാന റൗണ്ടിലെത്തിയ മഴയുടെ വൈവിധ്യ മുഖങ്ങൾ തുറന്നു കാണിക്കുന്ന ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പ്രതാ ജോസഫ് പറഞ്ഞു. മഴ എന്നുള്ളതായിരുന്നു സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രളയത്തിന് മുന്നെയാണ് ശരിക്ക് ഈ കോമ്പറ്റീഷൻ നടന്നത്. അതായത് ജൂൺ മാസത്തിലെ ആണ് കോമ്പറ്റീഷൻ നടന്നത്. അതുകൊണ്ട് തന്നെ മഴയുടെ നല്ല വശങ്ങളും ഉണ്ട്, മഴയുടെ വൈവിധ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്രളയവുമായി റിലേറ്റ് ചെയ്യുന്ന ഫോട്ടോകൾ ഇതിനകത്ത് അധികം ഇല്ല. മഴയുടെ പല ഭാവങ്ങളാണ് സത്യത്തിൽ എക്സിബിഷനിലുള്ളത്. ജൂൺ മാസത്തിൽ ലൈറ്റ് സോഴ്സ് ഫേസ്ബുക്ക് കൂട്ടായ്മ നടത്തിയ മത്സരത്തിൽ സുധാനന്ദ പുലവനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹനായത്. ശങ്കരൻകുട്ടി രണ്ടാം സ്ഥാനവും ചിൻസ് കൊടുവള്ളി, തേജസ് കെ പി, സുഭാഷ് കൊടുവള്ളി എന്നിവർ പ്രത്യേക പരാമർശത്തിന് അർഹരാവുകയും ചെയ്തു. പ്രദർശനം 8th September സമാപിക്കും. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് പ്രദർശന സമയം. ഓണത്തിന് ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി മിൽമ എരഞ്ഞിപ്പാലം ഷോപ്പി. ഇവിടെ നിന്നും 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെയാണ് LED TV ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങൾ നൽകുന്നത്. മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി മിൽമ സംഘടിപ്പിക്കുന്നത്. ഈ ഓണക്കാലത്ത് മിൽമയുടെ എരഞ്ഞിപ്പാലം ഷോപ്പിൽ നിന്നും 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് LED TV, പ്രഷർ കുക്കർ, മിക്സി, അയൺ ബോക്സ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ്. നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനങ്ങൾ നൽകുന്നത്. ഈ ഓണക്കാലത്ത് 30 ലക്ഷം ലിറ്റർ പാലും 8 ലക്ഷം ലിറ്റർ തൈരും വിൽപ്പന നടത്തുമെന്നാണ് മിൽമ പ്രതീക്ഷിക്കുന്നതെന്ന് മാർക്കറ്റിംഗ് സീനിയർ മാനേജർ കോണ്ട പറഞ്ഞു. 1000 രൂപയുടെ മിൽമ ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഡോക്ടർ ശരത്തിന് ആദ്യത്തെ ഗിഫ്റ്റ് കൂപ്പൺ കൈമാറി. അതിനോടൊപ്പം മിൽമ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് വിപണിയിലെത്തിച്ച മിൽമ സേമി മിക്സ്, മിൽമ ചീസ് എന്നീ ഉൽപ്പന്നങ്ങളുടെ പരിചയപ്പെടുത്തലും നടന്നു. പ്രൊഡക്ട് അസിസ്റ്റന്റ് മാനേജർ സന്തോഷ് കുമാർ, മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മാനേജർ സജീഷ്, കോഴിക്കോട് ജില്ലാ പ്രൊഡക്ട് ഇൻചാർജ് ശരത്, മിൽമ എരഞ്ഞിപ്പാലം ഷോപ്പി ഡീലർ അജിത് ടി കെ എന്നിവർ പങ്കെടുത്തു. ഓണം ഖാദി മേളയിലെ ആദ്യ നറുക്കെടുപ്പ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് നറുക്കെടുത്തു. ഓണത്തോടനുബന്ധിച്ചുള്ള മേള 10 സെപ്റ്റംബർ നീളും. വൈവിധ്യമാർന്ന ഖാദി കോട്ടൺ തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ കരകൗശല ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരവുമായി ഓണത്തെ വരവേൽക്കുകയാണ് മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം. August 16 തുടക്കമായ മേള 10 സെപ്റ്റംബർ നീണ്ടു നിൽക്കും. കോട്ടൺ ഖാദി റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച ഖാദി തുണിത്തരങ്ങൾ, കുടിൽ വ്യവസായ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചൂരൽ മര ഫർണിച്ചറുകൾ, മൺപാത്രങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കമനീയമായ ഖാദി സിൽക്ക് സാരികൾ എന്നിവ മേളയുടെ പ്രത്യേകതകളാണ്. ഓരോന്നിനും വിശാലമായ കൗണ്ടറും ഒരുക്കിയിരിക്കുന്നു. മേളയിലെ ആദ്യ നറുക്കെടുപ്പ് ഡെപ്യൂട്ടി മേയർ മീര ദർശക് നിർവഹിച്ചു. അപ്പം എന്തുകൊണ്ടും ഈ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, ഖാദിയുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കും അതോടൊപ്പം തന്നെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും ഇത്തരം മേളകൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ തന്നെ വളരെയേറെ ഉത്തരവാദിത്തമാണ്.
ഈ വർഷത്തെ പ്രളയ ദുരിതത്തിന്റെ ഭയപ്പെടാതെ ഖാദി ഈ ഓണം വിപണിയിൽ ഖാദി മേഖല വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒട്ടേറെ ഗുണനിലവാരമുള്ള ഗ്രാമപ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങളുമായി വളരെ ശക്തമായ ഇടപെടൽ ഖാദി മേഖല സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പ്രതികരണമാണ് സമൂഹത്തിൽ ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ചൂരൽ മര ഫർണിച്ചറുകൾക്ക് 10% ഡിസ്കൗണ്ടും മേളയിൽ ലഭ്യമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.